ഇംഗ്ലണ്ടിലെ തമ്മിലുള്ള സെയിന്റ് ആൻസിലേക്കാണ് പോകുന്നത്. ഇത് ലങ്കാഷെയറിലുള്ള ഒരു സീസൈഡ് റിസോർട്ടാണ്. സെയിന്റ് ആൻസ് ഒരു 19th സെഞ്ചുറി പ്ലാന്റ് ടൗൺ ആണ്. തുടങ്ങിയ കാലത്തെ പോലെ തന്നെ പല ഒറിജിനൽ ക്യാരക്ടേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റിയാണിത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്കിവിടെ ഒരുപാട് ദൂരത്തോളം നാച്ചുറലി ഫോം ചെയ്ത സാൻഡ് ഡ്യൂൺസ് കാണാം. ഇവിടെ കാറ്റത്ത് ഭയങ്കരമായിട്ട് സാൻഡ് പറക്കും. അപ്പോൾ സാൻഡ് ഡ്യൂൺസ് ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് ഒരു നാച്ചുറൽ സീ ഡിഫെൻസ് കൂടിയാണ്. ഇത് ഒരു ട്രഡീഷണൽ വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഒരു സീസൈഡ് റിസോർട്ടാണ്. പക്ഷേ വളരെ സ്റ്റൈലിഷുമാണ്. പൊതുവെ വളരെ ഹൈ ഏർണിംഗ് പോപ്പുലേഷൻ ആണ് ഇവിടെ താമസിക്കുന്നവർ. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് സെയിന്റ് ആൻസ് സ്പയറിന്റെ നോർത്ത് പ്രോമിനേഡിനോട് ചേർന്നാണ്. ഇത് ബീച്ചിന്റെ നോർത്ത് സൈഡാണ്. ഈ ബീച്ചിലെ സാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ നൈസായ ഗോൾഡൻ സാൻഡാണ് ഇവിടെ. വളരെ കാലത്തോളം ഇന്റർനാഷണലി ഫേമസ് ആയ ഒരു സാൻഡ് യാർട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു സെയിന്റ് ആൻസ് സ്പയർ. 2002 ഒരു വിസിറ്റർ സാൻഡ് യാർട്ടിങ്ങിനിടെയുണ്ടായ ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. ആ സംഭവത്തോടെ ഇവിടെ സാൻഡ് യാർട്ടിംഗ് നിർത്തിവെച്ചു. എല്ലാ വർഷവും ഇവിടെ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ഈ വർഷം സെപ്റ്റംബർ 12th and 13th നടത്താൻ നിശ്ചയിച്ചിരുന്നത്. സാറ്റർഡേ ആൻഡ് സൺഡേ 11 to 5 o'clock ആണ് ഇതിന്റെ യൂഷ്വൽ ടൈമിങ്സ്. പക്ഷേ ഈ വർഷത്തെ കോവിഡ് സിറ്റുവേഷൻ കാരണം അവർ ക്യാൻസൽ ചെയ്തു. തമ്മിലുള്ള സെയിന്റ് ആൻസ് ബീച്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഭയങ്കര കാറ്റായതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റും ആണ് ഇവിടെ. ഒരു വലിയ ബീച്ചാണിത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ലോ ടൈഡ് സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബീച്ച് നമുക്ക് ഇവിടെ നിന്ന് ആക്ച്വലി കാണാൻ പറ്റുന്നില്ല. ഈ ഏരിയ കുറേ നടന്ന് ഫ്രണ്ടിലേക്ക് പോയാൽ മാത്രമേ ഈ ബീച്ച് കാണാൻ പറ്റുള്ളൂ. ലോ ടൈഡ് സമയമാണ്. ബീച്ച് കയറി വന്നിട്ട് ഏകദേശം ഇവിടെ വരെ വരും. ഹൈ ടൈഡ് ആകുമ്പോഴത്തേക്ക് അത് മുകളിലേക്ക് കയറി അങ്ങനെ വരെ കയറി. പക്ഷേ നോർമലി ഉള്ള ബീച്ചിനെക്കാളും ഒരുപാട് അങ്ങോട്ട് ഇറങ്ങിയാണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ വരെ പോയാൽ ഇവിടുത്തെ ബീച്ച് വളരെ ഫ്ലാറ്റ് ആണ്. അതുകൊണ്ടാണ് വെള്ളം ഒരുപാട് ദൂരത്തോളം ഇറങ്ങി പോകുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് കയറിയും വരും എന്നാണ് പറയപ്പെടുന്നത്. കാണുന്നത് ബീച്ച് ഹട്സ് ആണ്. ഇതുപോലെ കുറേ ബീച്ച് ഹട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് രാവിലെ ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ നമുക്കത് റെൻറ്റിന് കിട്ടും. രാവിലെ 10 o'clock മുതൽ രാത്രി ഒരു 1 o'clock വരെയാണ് അതിൻ്റെ ടൈം. അപ്പോൾ ബീച്ചിൽ നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ബീച്ച് ഹട്സ് എടുക്കാം. പിന്നെ അതിനകത്ത് ഒരു ചെറിയ കിച്ചൺ പോലെ, അതായത് നമുക്ക് എന്തെങ്കിലും ഫുഡ് ചൂടാക്കാനോ അതിനുള്ള ആവശ്യത്തിനൊക്കെ ഉള്ളതുണ്ടാവും. പിന്നെ ഒരു ചെറിയ ക്യാബിൻ ഉണ്ട് കുളിക്കാനോ അങ്ങനെയുള്ള ആവശ്യത്തിന് കൂടെ. അപ്പോൾ ബീച്ചിൽ പോയി വന്ന് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനും എല്ലാ ആവശ്യത്തിനും നമുക്ക് ഈ ബീച്ച് ഹട്സ് റെൻറ്റിന് എടുക്കാൻ പറ്റും.
നമ്മളിപ്പോൾ സെയിന്റ് ആൻസ് പ്രൊമിനേഡിൽ കൂടിയാണ് നടക്കുന്നത്. ഇവിടെ പ്രൊമിനേഡ് ഗാർഡൻസും വാട്ടർഫോൾസും പോൺസും എല്ലാം ഉണ്ട്. ഫാമിലി ഫൺ ഔട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്. ഇതിനോട് ചേർന്ന് ഒരു മിനി ഗോൾഫ് ഏരിയ ഉണ്ട്. പിന്നെ കുട്ടികൾക്കായി ഒരു ലെഷർ പാർക്കും ഗോൾഫ് ഏരിയയ്ക്ക് ചുറ്റും പോകുന്ന ഒരു ടോയ് ട്രെയിനും ഉണ്ട്. ബീച്ചിൻ്റെ ബാക്കിലുള്ള ഗാർഡൻസാണിത്. കുറേ ദൂരത്തോളം ചെറിയ പോണ്ടും കൊച്ചു വാട്ടർഫോളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ പാർക്ക്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പ്ലാഷ് പൂളായിരുന്നു, പക്ഷെ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കാരണം അവർ ഇപ്പോൾ പൂൾ ഓപ്പണല്ല. പിന്നെ നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ് ഇവിടുത്തെ. അതായത് ട്രെയിനിൻ്റെ മോഡലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു രണ്ട് കമ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്ത രീതിയിലാണ് കഫേ. അതിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി കഫേ ഉള്ളത്. നമുക്കിനി നേരെ കഫേയുടെ അവിടേക്ക് പോകാം.
സെയിന്റ് ആൻസ് സ്പയറിനോട് ചേർന്നുള്ള ഓർണമെന്റൽ ഗാർഡൻസ് ആണിത്. ഇവിടെ വച്ചിരിക്കുന്ന ബ്രോൺസ് സ്റ്റാച്യു ഇവിടെ ജീവിച്ചിരുന്ന ലോസ് ഡോസൺ എന്ന കമേഡിയന്റെ ആണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ലിത്തം സീ ഫ്രണ്ടിലുള്ള വിൻഡ്മിൽ കാണാനാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ലൈഫ് ബോട്ട് മ്യൂസിയവും ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 13 kilometers ട്രാവൽ ചെയ്താൽ നമുക്ക് ലിത്തം വിൻഡ്മില്ലെത്താം. സെയിന്റ് ആൻസ് ബീച്ചിൽ നിന്ന് 5 minutes ട്രാവൽ ചെയ്താല് നമുക്ക് ഇവിടുത്തെ വിൻഡ്മില്ലിന് അവിടെ എത്താം. ഞങ്ങൾ അവിടുത്തെ ബീച്ച് സൈഡിൽ കൂടെ നടക്കാണ്. വിൻമില്ല് പണിതിരിക്കുന്നത് ആക്ച്വലി അത് വീറ്റ് ആൻഡ് ഓട്സ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു വിൻഡ്മില്ലാണ്. പിന്നെ ഒരു 1920 ഒക്കെ ആയപ്പോഴത്തേക്കും അതിൻ്റെ പ്രവർത്തനമൊക്കെ നിന്നു. കാരണം 1990s ഒരു ഹൈ വിൻഡ്സ് ഉണ്ടായിട്ട് അതിലെ റണ്ണിങ് മെക്കാനിസത്തിന് എന്തോ കേടുപറ്റി അത് കത്തിപ്പോറ്റ് ചെയ്തതുകൊണ്ട് അത് പിന്നെ നിർത്തി അവർ. പിന്നെ അതിനുശേഷം അത് മ്യൂസിയം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ടൂറിസം പർപ്പസിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അത് ടൂറിസം പർപ്പസിനായി ഓപ്പൺ ആണ്. പക്ഷേ ഇന്ന് ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷനിൽ ഓപ്പൺ ആണോ എന്നുള്ള കാര്യം അറിയില്ല. തൽക്കാലം അത് മ്യൂസിയം ആണ്. ഇവിടെ റിവർ റിബിൾ ഐറിഷ് സീയെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് നോർമലി എസ്റ്റുവറി എന്നാണ് പറയുന്നത്. ഈ സ്ഥലം ഒരു ചതുപ്പാണ്. ഇവിടുത്തെ ഈ ഓപ്പൺ സ്പേസിനെ ലിത്തം ഗ്രീൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു യാത്രയുമായി കാണുന്നത് വരെ ബൈ ബൈ.